Hello everyone, dreamslandrinte mattoru videoyilekku swagatham. Nammal innu vannu nikkunnathu Angamali Mookkannur aanu. Ivide oru pudhiya veedu kachavadathinu vandittundu. Appo adinte oru detailed review aanu nammal innu cheyyanayittu povunnathu. 5.85 cent sthalathil 2100 square feet il 4 bedroom galayittanu ee veedinte nirmanam nadathikkunnathu. Innu chodikkunna vela oru affordable aayittu oru range illulla oru rate okkeyanu chodikkunne. Appo namukku veedinte kaatchikalilekku povam. Adhu munpu aadyamayittanu nammude channel kaanunnengil real estate sambandhamaya ella aavashyangalkkum vendi nammude channel subscribe cheyyuka. Bell button enable cheyyuka. Adhupole ningalude abhiprayangal theerchayayittum comment aayittu rekhapeduthan shramikkuka. Appo njan paranju vanna property da ee kaanunnathaanu. മെയിൻ ബസ് റൂട്ടിൽ നിന്നും 100 മീറ്റർ മാറി 12 അടി വീതിയുള്ള ഒരു പ്രൈവറ്റ് റോഡ് ആക്സസോട് കൂടിയാണ് കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ഈ പ്രോപ്പർട്ടി വരുന്നത്. മോഡേൺ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വീടിന്റെ എലിവേഷന് മാച്ചാകും വിധം അയൺ റോഡുകൾ ഗ്രില്ലുകളായി നൽകി മതിലുകൾക്ക് പകരം നൽകിയിരിക്കുന്നു. രണ്ടോ മൂന്നോ വാഹനങ്ങൾ അനായാസം പാർക്ക് ചെയ്യാൻ കഴിയുന്ന മുറ്റത്ത് ഇന്റർലോക്ക് കട്ടകളാണ് നൽകിയിട്ടുള്ളത്. മുറ്റത്തിന്റെ വടക്ക് കിഴക്ക് മൂലക്കായി നല്ല ഒരു കിണറും വലിയ വാഹനങ്ങൾ അനായാസം പാർക്ക് ചെയ്യാൻ പറ്റുന്ന വിധം ഒരു വലിയ കാർ പോർച്ചും നൽകിയിരിക്കുന്നു. പൂർണ്ണമായും ഒരു ബോക്സി എലിവേഷനിൽ ഒരുക്കിയിരിക്കുന്ന വീടിന്റെ പല ഭാഗങ്ങളിലും ഗ്ലാഡിംഗ് ടൈലുകളും LED ലൈറ്റ് പാനലുകളും നൽകിയിരിക്കുന്നത് എക്സ്റ്റീരിയർ എലിവേഷന് പ്രൊജക്ഷൻ നൽകുന്നു. വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് വന്നാൽ ടീക്ക് വുഡിൽ തീർത്ത രണ്ടു പാളിയുടെ മെയിൻ ഡോറുകൾ കടന്ന് നമ്മൾ എത്തുന്നത് ഈ വീടിന്റെ ലിവിംഗ് ഏരിയയിലേക്കാണ്. 11.37 അടി നീളവും 9.08 അടി വീതിയും വരുന്ന ഈ ലിവിംഗ് ഏരിയയ്ക്ക് 103.23 സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ മാറ്റിവെച്ചിട്ടുള്ളത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ കടക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. താഴെ നിലയിലെ രണ്ട് ബെഡ്റൂമുകളുടെ എൻട്രൻസ്, മുകളിലേക്കുള്ള സ്റ്റെയറുകളുടെ സ്റ്റാർട്ടിംഗ്, ഓപ്പൺ കിച്ചൺ കൗണ്ടർ, TV യൂണിറ്റ്, ഹാൻഡ് വാഷ് ഏരിയ എന്നിവയെല്ലാം ഡൈനിങ് ഏരിയയിലാണ് വരുന്നത്. ജിപ്സം സീലിംഗുകൾ നൽകിയിട്ടില്ലെങ്കിലും ഡയറക്റ്റ് LED പാനലുകൾ സീലിംഗിൽ നൽകിയിരിക്കുന്നത് സീലിംഗിന്റെ ഭംഗി കൂട്ടുന്നു. 16.03 അടി നീളവും 12.29 അടി വീതിയും വരുന്ന ഈ ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടി 197 സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ മാറ്റിവെച്ചിട്ടുള്ളത്. ഡൈനിങ്ങിൽ നിന്ന് കിച്ചണിലേക്ക് വന്നാൽ ഓപ്പൺ കിച്ചണാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കബോർഡ് വർക്കുകളെല്ലാം പ്രീമിയം ടീക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ഫിനിഷിംഗ് നമുക്ക് കിച്ചണ് ഇവിടെ കാണാനായിട്ട് പറ്റും. 10.65 അടി നീളവും 9.02 അടി വീതിയും വരുന്ന കിച്ചണ് 96.69 സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ മാറ്റിവെച്ചിട്ടുള്ളത്. ഇനി ബെഡ്റൂമുകളിലേക്ക് വന്നാൽ 4 ബെഡ്റൂമുകളുള്ള ഈ വീട്ടിൽ 2 ബെഡ്റൂമുകൾ താഴെയും 2 ബെഡ്റൂമുകൾ മുകളിലുമായിട്ടാണ് നൽകിയിരിക്കുന്നത്. ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വന്നാൽ ഇവിടെ ഒരു ബെഡ്റൂമിലും വലിയ രീതിയിൽ ഇന്റീരിയർ കബോർഡ് വർക്കുകൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതെല്ലാം വാങ്ങിക്കുന്ന ആളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഇവിടെ ബിൽഡർ. ബെഡ്റൂമുകളിലെ അറ്റാച്ച്ഡ് ബാത്റൂമുകളിലേക്ക് വന്നാൽ ഫൈനൽ ഫിറ്റിംഗ് ജോലികൾ ഇനിയും ബാക്കിയുണ്ട്. ജോൺസന്റെയോ സെറയുടെയോ ഫിറ്റിംഗുകൾ വാങ്ങുന്ന ആളുടെ ഇഷ്ടാനുസരണം ബിൽഡർ തന്നെ ചെയ്തു കൊടുക്കുന്നതാണ്. 12.62 അടി നീളവും 11.73 അടി വീതിയും വരുന്ന ഒന്നാമത്തെ ഈ ബെഡ്റൂമിന് 148.07 സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ മാറ്റിവെച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോയാൽ പ്രത്യേകിച്ച് എടുത്തു പറയാൻ മാറ്റങ്ങൾ ഒന്നും തന്നെയില്ല. ആദ്യം കണ്ട ബെഡ്റൂം പോലെ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും വരുന്നത്. ഇവിടെയും ബാത്റൂം ഫിറ്റിംഗുകൾ പെൻഡിംഗ് ആണ്. 13.6 അടി നീളവും 11.53 അടി വീതിയും വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 156.8 സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ മാറ്റിവെച്ചിട്ടുള്ളത്. സ്റ്റെയറുകൾ കയറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തുന്നത് അപ്പർ ലിവിംഗിലേക്കാണ്. അപ്പർ ലിവിംഗിൽ നിന്നാണ് മുകളിലത്തെ 2 ബെഡ്റൂമുകളിലേക്കുള്ള എൻട്രി, യൂട്ടിലിറ്റി ഏരിയയിലേക്കുള്ള എൻട്രി, ബാൽക്കണിയിലേക്കുള്ള എൻട്രി എന്നിവ വരുന്നത്. മുകളിലത്തെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് വന്നാൽ താഴെ കണ്ട പോലെ തന്നെയുള്ള സെയിം ബെഡ്റൂമുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമിലും ഫിനിഷിംഗ് ജോലികൾ ഇനിയും പെൻഡിംഗ് ഉണ്ട്. 13.5
5 അടി നീളവും 11.46 അടി വീതിയും വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 155.28 സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ മാറ്റിവെച്ചിട്ടുള്ളത്. അവസാനത്തെ ഈ ബെഡ്റൂമിലേക്ക് വന്നാൽ 12.58 അടി നീളവും 11.63 അടി വീതിയും വരുന്ന ഈ ഒരു ബെഡ്റൂം 146.3 സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ വരുന്നത്. അപ്പർ ലിവിംഗിൽ നിന്ന് ബാൽക്കണിയിലേക്ക് വന്നാൽ ഇവിടെയും ഒരു സേഫ്റ്റി ഹാൻഡിൽസിൻ്റെ വർക്ക് പെൻഡിംഗ് ഉണ്ട്. അതും ഉടമസ്ഥൻ തന്നെ ചെയ്തു തരുന്നതാണ്. ആ ഒരു വർക്ക് മാറ്റി നിർത്തിയാൽ വളരെ നല്ല മികച്ച ഒരു ബാൽക്കണി ഏരിയ തന്നെയാണ് നമുക്ക് ഈ വീട്ടിൽ ഇവിടെ ലഭിക്കുന്നത്. അപ്പർ ലിവിംഗിൽ നിന്ന് യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോയാൽ ഓപ്പൺ ടെറസ് ഏരിയ ഷീറ്റ് വർക്ക് ചെയ്ത് ടൈലുകൾ പാകി അതിമനോഹരമായ ഒരു യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് ഈ വീട് സമ്മാനിക്കുന്നു. ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എല്ലാം ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ പില്ലറും ബീമും ഉപയോഗിച്ച് ഫൗണ്ടേഷൻ ചെയ്ത് അതിൽ സിമൻറ്റ് കട്ടകൾ ഉപയോഗിച്ചാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. മരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് തേക്കും പ്ലാവും എന്നിവയാണ്. ഇലക്ട്രിക് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ELCB, MCB എന്നിവ ലൂക്കറിൻ്റെയും കേബിളുകൾ വീഗാർഡിൻ്റെയും സ്വിച്ചസും മറ്റു പ്ലഗ് പോയിൻറ്റുകളും ഗോൾഡ് മെഡൽ എന്ന ബ്രാൻഡിൻ്റെയുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പ്ലംബിംഗ് സെക്ഷനിലേക്ക് വന്നാൽ 1000 ലിറ്ററിൻ്റെ സ്റ്റാറിൻ്റെ ഒരു വാട്ടർ ടാങ്കും ടാപ്പുകളും മറ്റു ഫിറ്റിങ്ങുകളും സെറ ജോൺസൺ എന്നീ ബ്രാൻഡുകളുടെയുമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾ കാത്തിരിക്കുന്നത് ഇതിൻ്റെ വില വിവരങ്ങൾ അറിയാനായിട്ടായിരിക്കും. അപ്പോൾ ലാൻഡ് ഏരിയ ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്, 5.85 സെൻറ് സ്ഥലം, ടോട്ടൽ 2100 സ്ക്വയർ ഫീറ്റാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. ലൊക്കേഷൻ അങ്കമാലി മൂക്കന്നൂരാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് 80 ലക്ഷം രൂപയാണ്. ഡ്രീം സ്റ്റാൻഡിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഈ പ്രോപ്പർട്ടി മേടിക്കുന്നതെങ്കിൽ ചെറിയൊരു നെഗോഷിയേഷനൊക്കെ തരാമെന്ന് ഓണർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് വന്ന് കാണുക, നേരിട്ട് ഉടമസ്ഥനായിട്ട് വിലയും മറ്റു കാര്യങ്ങളൊക്കെ ഫൈനൽ വിലയൊക്കെ സംസാരിക്കുക. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ബാങ്ക് ലോണോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാങ്ക് ലോൺ സർവീസും ലീഗൽ സർവീസൊക്കെ അബ്സല്യൂട്ട്ലി ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ, സീ യു അഗൈൻ.